പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഭയമാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയാൽ കേരളം ഇതുവരെ കാണാത്ത സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പരിഗണിച്ചതേയില്ല. ഇതോടെ പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. പ്രതികൾക്ക് ഇളവ് നൽകരുത് എന്നാവശ്യപ്പെട്ട് കെ കെ രമ ഗവർണർക്ക് കത്ത് നൽകും. ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ലെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാൻ കഴിയില്ലെന്ന് എ എൻ ഷംസീർ. ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരം ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. സർക്കാർ പറയേണ്ടത് സ്പീക്കർ പറഞ്ഞത് ശരിയായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഒന്ന്, ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ പറയേണ്ട ഒരു മറുപടി അങ്ങ് ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതിന്റെ അനൌചിത്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടും. സ്പീക്കർ വഴങ്ങാതെ വന്നതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടി 2022 പഴയ സർക്കാർ ഉത്തരവ് തിരുത്തിയെന്നും പ്രതികളെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഭയമാണെന്നും പ്രതിപക്ഷ നേതാവ്. ഇത്രയും ക്രൂരമായൊരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ട് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. ഈ നാട്ടിലെ എല്ലാ ഷെയ്ഡി ഏർപ്പാടിലും എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികളിലും കൊട്ടേഷൻ പരിപാടിയും എല്ലാം അവരവിടെ ഇരുന്ന് ചെയ്യുകയാണ്. അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. വയനാട്ടിൽ റിസോർട്ടിൽ പരോളിലിറങ്ങിയ പാർട്ടി മയക്കുമരുന്ന് പാർട്ടി നടത്തി. ഈ പരോളിലിറങ്ങിയ പ്രതികൾ മയക്കുമരുന്ന് പാർട്ടി റിസോർട്ടിൽ വയനാട്ടിൽ എന്തും ചെയ്യാം. അവർ പുറത്തിറങ്ങിയാൽ ആരെയും ഭീഷണിപ്പെടുത്താം, ആരെയും പേടിപ്പിക്കാം, ആരെയും ഭയമില്ലാതെ അവരെ ഭയന്ന് ജീവിക്കുന്ന ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ് ഈ സർക്കാരും സി പി എമ്മും. അവരെ പേടിച്ച ഇവർ ജീവിക്കുന്നു, അവരെ ഭയന്നിട്ട്. ഉന്നതതല ഗൂഢാലോചന പുറത്തു വരുന്ന ഭയം കൊണ്ടാണ് സർക്കാർ പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കം നടത്തുന്നതെന്ന് കെ കെ രമയും പറഞ്ഞു. ഈ പ്രതികൾ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ. കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത്. അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ്, സഭയോടുള്ള അവഹേളനമാണ്, ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായി, ഇനി വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിനെതിരെ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ വിഷയത്തിൽ ഗവർണറെ കാണാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഉപധനാഭ്യർത്ഥന ഇതിനിടെ സഭ പാസാക്കി. ജനം തിരുവനന്തപുരം.